നേപ്പാളുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ മോശം ദിനമാണ്. അവർ ഉണർന്ന് എഴുന്നേറ്റത് ചിലർ ഉണർന്ന് എഴുന്നേറ്റില്ല. വലിയ ഭൂചലന വാർത്ത കേട്ടുകൊണ്ടാണ്, ഭൂചലനത്തിന്റെ ആഘാതം അനുഭവിച്ചുകൊണ്ടാണ് മരണസംഖ്യ ഉയരുകയാണ്. 128 ലേക്ക് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. രാവിലെ 6 മണിക്ക് നമ്മുടെ ആദ്യ വാർത്താ ബുള്ളറ്റിനിൽ പറയുന്ന സമയത്ത് 69 ആയിരുന്നു. അതിപ്പോൾ ഇതാ ഇരട്ടിയായിട്ടുണ്ട്. ഇനി കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരുപാട് കെട്ടിടങ്ങൾക്കിടയിൽ ഇപ്പോഴും ജീവനോട് മല്ലിട്ട് ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിച്ചു വരികയാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് 500 കിലോമീറ്റർ അകലെയുള്ള ജാജർകോട്ടും റുങ്കു വെസ്റ്റുമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ജാജർകോട്ടിൽ 34 മരണവും റുങ്കു വെസിൽ 35 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നതായാണ് വിവരം. ഈ പ്രദേശങ്ങളിലേക്കുള്ള ആശയവിനിമയ ഗതാഗത സംവിധാനങ്ങൾ തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11:47 ഭൂചലനമുണ്ടായത്. ദുരന്ത ബാധിത മേഖലയിലേക്ക് മെഡിക്കൽ ടീമും സൈന്യവും എത്തിയെന്ന് പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ അറിയിച്ചു. ഭൂകമ്പത്തിന്റെ പ്രഭാവത്തിൽ ഉത്തരേന്ത്യയിലെ ഡൽഹിയിലും ബീഹാറിലും യുപിയിലും നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടു.